തൃശൂർ കേരള കലാമണ്ഡലത്തിൽ അനുമതിയില്ലാതെ ഡി ജെ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് വിവാദത്തിൽ. ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ നടന്ന ഡി ജെ ആഘോഷത്തിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും ഫിനാൻസ് ഓഫീസറും ഉൾപ്പെടെ പങ്കെടുത്തു. പോലീസ് അനുമതിയില്ലാതെയാണ് അർദ്ധരാത്രിയിൽ ആഘോഷം നടത്തിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിയോജിച്ച് ഭരണസമിതി അംഗങ്ങളും രംഗത്തെത്തി. സുർജിത്ത് എപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സുർജിത്ത്, എന്താണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം? പോലീസിന്റെ അനുമതി ഇല്ല എന്ന് മനസ്സിലാക്കുന്നു, ഭരണസമിതി അംഗങ്ങൾ അടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഈ വിവാദം പുരോഗമിക്കുന്നത് സുർജിത്ത്? ശ്രീജിത്ത്, കഴിഞ്ഞ 30-ാം തീയതി വരെയായിരുന്നു കലാമണ്ഡലത്തിന്റെ ആഘോഷമായ നിള ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ സമാപന സമ്മേളനമെല്ലാം കഴിഞ്ഞ ശേഷം 12 മണിയോട് കൂടിയാണ് കലാപരിപാടികളെല്ലാം തന്നെ അവസാനിച്ചത്. ഇതിനുശേഷം 31-ാം തീയതി, അതായത് പിന്നീട് ഒരു മണിയോട് കൂടിയാണ് അവിടെ ഡി ജെ പാർട്ടി കലാമണ്ഡലത്തിൽ അരങ്ങേറിയത്. ഇതിന് നേതൃത്വം കൊടുത്തത് കാർഡി സർവകലാശാലയുടെ വൈസ് ചാൻസലറിനൊപ്പം തന്നെ കലാമണ്ഡലത്തിന്റെ അധിക ചുമതലയുമുള്ള ഡോക്ടർ എം വി നാരായണനാണ്. അദ്ദേഹമാണ് വി സി. ഒപ്പം തന്നെ രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാറും ഒപ്പം ഫിനാൻഷ്യൽ ഓഫീസർ സുധീർ കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ നൃത്തത്തിന്റെ ഭാഗമായി ഡി ജെ നൃത്തത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഈ നൃത്തത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആക്ഷേപം. അത് കലാമണ്ഡലത്തിന്റെ നിലവിലുള്ള ശീലങ്ങൾക്ക് ചേർന്ന ഒരു ആഘോഷ രീതിയല്ല എന്നുള്ള ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. ഇവർ പ്രത്യക്ഷമായി അത് പറയാൻ തയ്യാറല്ലെങ്കിലും പല ഭരണസമിതി അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരിപാടി ഒരുപക്ഷേ ഭരണസമിതിയുമായി അംഗങ്ങൾ എല്ലാവരും തന്നെ പോയ ശേഷമാണ് ഈ ഒരു ആഘോഷ പരിപാടി നടന്നത്. ഈ ഭരണസമിതി അംഗങ്ങളുമായി ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു പരിപാടി കലാമണ്ഡലത്തിൽ നടത്തിയത്. സ്വാഭാവികമായും അത് മറ്റുള്ളവർക്ക് ആക്ഷേപം ചൊരിയാൻ കഴിയുന്ന വിധത്തിൽ ഒരു പരിപാടിയായി അത് അതിനെ മാറ്റി എന്നുള്ള തരത്തിലുള്ള വിയോജിപ്പാണ് ഈ കലാമണ്ഡലത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പരിപാടി നടത്തിയത് എന്നും ഈ അത്തരത്തിലുള്ള വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വഴിവെക്കുന്ന വിധത്തിലേക്ക് മറ്റുള്ളവർക്ക്, അതായത് വിവിധ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കുൾപ്പെടെ എറിയാനുള്ള വടിയായി ഇത് എറിഞ്ഞു കൊടുത്തു എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആക്ഷേപമാണ് ഈ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് കലാമണ്ഡലത്തിൻ്റെ, അത് ഗുരുകുല സമ്പ്രദായത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന രീതിയിലാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഇന്നും പ്രവർത്തിക്കുന്നത്. അതിനെല്ലാം തന്നെ മാറ്റം വരുത്തുന്ന വിധത്തിൽ അതിൻ്റെ ശീലങ്ങൾക്ക് വിരുദ്ധമായ ഇതൊരു വിവാദമായി രൂപപ്പെട്ടതിന് ശേഷം കലാമണ്ഡലം എന്തെങ്കിലും വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. സ്വാഭാവികമായും ഇതിൽ ഭരണസമിതി അംഗങ്ങൾ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിച്ചത്. അവർ പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അത് രഹസ്യമായ വിധത്തിൽ തന്നെ ഇത്തരത്തിൽ വിയോജിപ്പുണ്ട്. അത് കലാമണ്ഡലത്തിൻ്റെ ശീലങ്ങൾക്ക് വിരുദ്ധമായ നടപടിക്രമമാണ് വി സിയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അത് ഈ വിഷയം ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു എതിർപ്പ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും അത് പുലർച്ചെയാണ് ഈ പരിപാടി, അതായത് ഒരു മണിയോട് കൂടിയാണ് ഈ പരിപാടി നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിള ഫെസ്റ്റ് ആഘോഷപൂർവ്വം വിവിധ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ കലാമണ്ഡലത്തിൻ്റെ ഈ പരിപാടി. അതിനുശേഷം അതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. ഇതിനെല്ലാം ശേഷം ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പിരിഞ്ഞുപോയ ശേഷമാണ് ഇത്തരത്തിലൊരു പരിപാടി അവിടെ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അനുമതിയും ഭരണസമിതിയുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു പരാതിയും ഒരു അമർഷവുമാണ് ഭരണസമിതി അംഗങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ഭരണസമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങൾ. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.